ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഇടത് വലത് മുന്നണികൾ രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ഇടതു വലതു മുന്നണികൾ രാഷ്ട്രീയ നാടകം കളിക്കുകയാണെന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് LDFും UDFും നടത്തുന്ന ഒരു നാടകം, ദേശീയപാത വികസനത്തിന് കേന്ദ്രം നൽകുന്ന ഒരു പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചാലക്കുടി പാർലമെൻറ്റിലെ ഇടതുപക്ഷവും വലതുപക്ഷവും പലതവണയും വിജയിച്ചു പോയിട്ടുണ്ട്. ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിൽ അടയാളപ്പെടുത്തുന്ന ഏതെങ്കിലും തരത്തിൽ വികസനം കൊണ്ടുവരാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ ബൈപ്പാസ്സായാലും മാഹി ബൈപ്പാസ്സായാലും ഒക്കെ ഏകദേശം 10-40 വർഷമാണ് ആലപ്പുഴ ബൈപ്പാസ് പണിയിരാതെ കിടന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, കേരളത്തിന് വികസനത്തിന് വേണ്ടി ജയിച്ചു പോയ, കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ LDFൻ്റെയും UDFൻ്റെയും MPമാർ എന്ത് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നരേന്ദ്രമോദിജിയുടെ സർക്കാരാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാക്കി. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ ആവശ്യമായ വികസനം കൊണ്ടുവരാനായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. മാറി മാറി തെരഞ്ഞെടുക്കപ്പെട്ട LDFൻ്റെയും UDFൻ്റെയും MPമാർ മണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ജനങ്ങൾ പരിശോധിക്കണം. കേന്ദ്ര പദ്ധതികൾ നമ്മുടെ മണ്ഡലത്തിൽ കിട്ടണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധികൾ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. കൊടുങ്ങല്ലൂരിലെ പുരാതന ആരാധനാലയങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് പിൽഗ്രിം ടൂറിസം, സമ്പൂർണ്ണ എലിവേറ്റഡ് ബൈപ്പാസ്, കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം, പാലങ്ങളുടെയും റോഡുകളുടെയും പുനർനിർമ്മാണം, തീരദേശ റെയിൽവേ, പരമ്പരാഗത തൊഴിലാളികളുടെ പരിരക്ഷ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കും. ആലുവ വരെയുള്ള മെട്രോ കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കുമെന്നും NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതിലുപരിയായിട്ട് ആലുവ വരെ നമുക്ക് മെട്രോ ഉണ്ട്. ആ മെട്രോയെ നമുക്ക് കൊടുങ്ങല്ലൂരിലേക്ക് എത്തിക്കാനായിട്ട് വലിയ പ്രയാസമല്ല. ഇതിനെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇന്ന് ഭരിക്കുന്ന ഭരണത്തിന് പിന്തുണ നൽകുന്ന MPമാര് കേരളത്തിൽ നിന്നുണ്ടാകും. ചാലക്കുടി പാർലമെന്റിൽ നമുക്ക് ജയിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. പിന്നെ അതിൽ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം, കേരള ഗവൺമെന്റിന്റെ അവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള അവരെ അനുകൂല പ്രശ്നങ്ങളും, കേരളത്തിന്റെ വികസനം സത്യം പറഞ്ഞാല് മുരടിപ്പിലായിരിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാൽ അറിയാവുന്നതാണ്. അപ്പൊ അതിലൊരു മാറ്റം വന്ന് ഇവിടെ വികസനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര പദ്ധതികൾ നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ആ കേന്ദ്ര പദ്ധതികൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ നിന്ന് കൂടുതൽ ജയിച്ചു പോകേണ്ടതും നമുക്ക് ആവശ്യമാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാലാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത്. നേതാക്കളായ KS വിനോദ്, PK രവീന്ദ്രൻ, KR വിദ്യാസാഗർ, ദിനൽ മാധവൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ്. പവർ പ്ലസ് ഹോം അപ്ലയൻസസ്, കാവിൽക്കടവ്, കൊടുങ്ങല്ലൂർ.